നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിയറിയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന, നിങ്ങളുടെയും എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തിയറിയായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കൂട്ടായ്മയാണ്, ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല. ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക. അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കിടന്നുറങ്ങുമ്പോഴേ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വേഗം എണീക്കും. ഇന്ന് എനിക്ക് മീറ്റിംഗ് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. ചേച്ചിക്ക് പറ്റില്ലെങ്കിൽ ചേച്ചി എന്നെ ബസ് സ്റ്റോപ്പിൽ നിർത്തുകയാണ്, ഞാൻ പോയിക്കോളാം. എടാ, നീ ഒന്നും വിചാരിക്കില്ല, എനിക്ക് നേരം വൈകിയതുകൊണ്ടാണ്. ഇനി ചേച്ചി ഞാൻ കാരണം സമയം കളഞ്ഞ് ഇവിടെ നിർത്തിക്കും. ഈ കാരണം നല്ല, കുറച്ച് നേരത്തെ നീറ്റാൽ മതിയാണ്. ഞാനെന്തായാലും നിന്നെ വൈകിട്ട് പിക്ക് ചെയ്യാൻ വരാം. ശരി, നീ എന്തായാലും ഇറങ്ങുമ്പോൾ വിളിക്കേ, ഞാൻ ഓഫീസിൽ ഇറങ്ങുന്ന സമയം ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, എന്താ ചേട്ടേ? മോളെ, നിങ്ങൾ എവിടെയാ? ഞാനിവിടെ ബസ് സ്റ്റോപ്പിലുണ്ട്. ചിന്നുവിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ചേച്ചി ഇപ്പൊ എന്നെ ഇവിടെ വിട്ടിട്ട് പോയതേ ഉള്ളൂ. എന്തുപറ്റി? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വാ. എന്തുപറ്റി ചേട്ടേ? അച്ഛന് തീരെ സുഖമില്ല മോളെ. ആ, ഞാനിതാ വരുന്നു. ഒന്നും പറ്റിയില്ല എന്നല്ലോ എന്നോട് പറഞ്ഞത്? ഇതേമാതിരി ആയിട്ടാണോ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞത്? മോക്ക് എന്താ പറ്റിയ മോളെ? ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, പുറത്തേക്ക് ഇരുന്നോളൂ. ഡോക്ടർ ഇപ്പൊ വന്നിട്ട് എന്താന്ന് നോക്കിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ആളിപ്പൊ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇറങ്ങിക്കോളൂ. നമ്മള് പോണോ? കൊച്ചിനെ ഇട്ടിച്ച് പോണോ? കൊച്ചിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഡോക്ടറെ കണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് നമുക്ക്. മാഡം, എൻ്റെ കൊച്ചിന് എന്താണ് പറ്റിയിരിക്കുന്നത്? എൻ്റെ മോളാണത്, ഒന്ന് തുറന്ന് പറയോ, എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോയിക്കോളാം. ചേട്ടാ, നിങ്ങൾ ടെൻഷൻ ആവാണ്ടിരിക്കുക, കുട്ടിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുവാണ്. അപ്പോൾ കുറച്ച് സമയം ബെഡിൽ തന്നെ കിടക്കേണ്ടി വരും, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഞങ്ങൾ ഈ കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ, മറ്റൊരു ഡോക്ടറെ കാണിച്ചോട്ടെ, ഞങ്ങൾക്ക് കുട്ടീനെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുമോ? നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഒരു ഡോക്ടറോട് വരുന്നുണ്ട്, അദ്ദേഹം കൂടി സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. എപ്പോഴാണ് ഡോക്ടർ വരുന്നത്? ഡോക്ടർ ഈവനിങ് വരും. സോ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടോ, ഇവിടെ ഇരുന്നോളൂ. എന്ത് ചെയ്യണം നമ്മൾ? നമസ്കാരം, എൻ്റെ പേര് അശ്വതി, ഞാൻ കോഴിക്കോട് മുക്ക സ്വദേശിയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അനിയത്തിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും കാലിന് ഫ്രാക്ചർ ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാതെ തളർന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവൾ ഇപ്പം പഠിത്തത്തിലൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. മോളെ, വീടായി, ഇറങ്ങി. അച്ഛൻ വന്നിരിക്കുകയാണ്, മോളെ പെരക്കകത്തേക്ക് പോകും.
നോക്കി പോട്ടോ. എൻട്രൻസിൻ്റെ എക്സാം എഴുതാനിരിക്കുകയായിരുന്നു അവൾക്ക് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അത് കാരണം എൻട്രൻസ് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല, അത് മുടങ്ങിപ്പോയി. അത് കാരണം ഞങ്ങൾ വീട്ടുകാരടക്കം എല്ലാവരും, അച്ഛനും ഞാനും അവളും എല്ലാവരും തളർന്നുപോയ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഒരുപാട് ട്രീറ്റ്മെൻ്റ് എടുത്തു, അലോപ്പതി, ആയുർവേദം, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. ഒരുപാട് അമ്പലങ്ങളും പള്ളികളും ഒക്കെ കയറി, എന്നാലും യാതൊരു റിസൾട്ടും കിട്ടിയിരുന്നില്ല. കോള് തരണ്ടേ? വരണ്ടോ? ഹലോ, 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 ആടാ പറ. ആ, നീ എവിടെയാ? ഞാൻ വീട്ടിലാടാ. എന്തുപറ്റി? എവിടെയല്ലോ കണ്ടിട്ട്? ഇവളുടെ കാര്യം അറിഞ്ഞൂടെ? അയ്യോ, അതേ കാര്യം ശരിയായില്ലേ? ഇല്ലടാ, ഇപ്പൊ തന്നെ രണ്ട് രണ്ടര മാസായില്ലേ. എന്തോ ചെയ്യാനാ? പിന്നെ ഇവിടെ ഓഫീസിൽ ഭയങ്കര പ്രശ്നമാണ്. ജി എം ഒക്കെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. നീ ഇത് എത്ര ദിവസം വെച്ചിട്ടാ ലീവ് എടുക്കുന്നേ? എടാ, നിനക്കറിയാലോ, ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എങ്ങനെയാ ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് വരാ? അച്ഛനാണെങ്കിൽ ഒറ്റക്ക് നോക്കാനും കഴിയൂല. പിന്നെ ഇങ്ങനെ പോവാണെങ്കിൽ ജോലി പോകുന്നേ, കാരണം ഇവിടെ ഓഫീസിൽ ഭയങ്കര പ്രശ്നമാണ്. കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. ഒരുപാട് പെൻഡിങ് വർക്ക്സ് ആയി കിടക്കുക. അവിടെ ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. നിന്റെ ജോലി പോകുന്ന കേസാട്ടോ. ജോലി പോവാണെങ്കിൽ പോട്ടെ, ഞാൻ അത് കെയർ ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും ജോബ് നോക്ക. തൽക്കാലം ഇപ്പൊ എനിക്ക് അച്ഛനെ ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റത്തില്ല. ഇവിടെ അവസ്ഥ നിനക്ക് അറിയാലോ. പോട്ടെ അച്ഛാ, സാറല്ല. വേണ്ട, ഇവിടെ പറ്റത്തില്ല. എന്തായാലും അത് പോട്ടെ, വേറെ എന്തെങ്കിലും ജോബ് നോക്കാം. ഇവിടെ പഠിത്തവും മുടങ്ങി കിടക്കുക, നിനക്കറിയാലോ. ഇവിടെ എന്തായാലും വിട്ടിട്ട് വരാൻ പറ്റത്തില്ല. ശരി, ജോലി കളയണ്ടേ ചേച്ചി. സാറില്ലടാ, പോട്ടെ. അങ്ങനെയിരിക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത്. പേരമംഗലം നാഗരാജ ക്ഷേത്രം. ഇവിടെ വന്ന് ഗുരുനാഥനെ കാണുകയും സംസാരിക്കുകയും വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ വളരെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. Thank you.
നമസ്കാരം. നമ്മുടെ എന്തായിരുന്നു ആവശ്യം? ഞാൻ അനിയത്തിക്ക് വേണ്ടിട്ട് വന്നായിരുന്നു. അനിയത്തിക്ക് ഇപ്പം നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആള് വളരെ വീക്കാണ്. നന്നായി പഠിക്കുന്ന നല്ല ടാലന്റ് ഉള്ള ഒരു കൊച്ചാണ്. അപ്പോൾ കുറച്ച് നാളായി ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാൽ ഫ്രാക്ചർ ആയിട്ട് കിടക്ക. അലോപ്പതി, ആയുർവേദം എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതാ. ഇപ്പം ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ്. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടത്തെ കുറിച്ച് അറിയുന്നത്. പോയി, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഫലം കണ്ടില്ല. കന്നിരാശിയും കിട്ടിയിരിക്കുന്നതേ, അതിവിടെ ഈ പാമ്പിനെ ചുട്ടു വന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെങ്ങാനും? എൻ്റെ ഓർമ്മയിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കും. അതിനിപ്പോൾ എങ്ങനെയും തെറ്റ് കൊട്ടാൻ നോക്കുന്നു. ഒരിക്കലും പാമ്പിനെ അടിച്ചിട്ട് ശരിക്ക് ചത്തില്ല. എന്നിട്ട് അതിനെ മണ്ണിനൊഴിച്ച് കത്തിച്ച് കരിയിലയിലിട്ടിട്ട് മണ്ണിനെ ഒഴിച്ച് തീ കൊടുത്തി. അപ്പോൾ കവാപ്പ് പടഞ്ഞിട്ടുണ്ട്. അത് കുട്ടിക്ക് ആക്സിഡൻ്റ് ആണെങ്കിൽ കുറച്ച് ദിവസം മുമ്പുള്ള സംഭവം. അതെ അതെ അതെ. സർഗദോഷമാണ് ഈ പ്രശ്നം. പിന്നെ നമുക്ക് ഈ പാമ്പിനെ കണ്ടല്ലേ ഈ അടിച്ചു കൊല്ലാനും ഇങ്ങനെയൊക്കെ തോന്നുന്നതിൻ്റെ കാരണേ പൂർവികമായ സർഗദോഷം നമ്മുടെ പിന്നാലെ ഉണ്ട്, മുൻകാലങ്ങളിലുള്ളത്. അപ്പം നിങ്ങളത് എവിടെയെങ്കിലും പോയി നോക്കി മാറ്റണമായിരുന്നു? നിങ്ങൾ മാറ്റിയില്ല. നമുക്ക് സാമ്പത്തികത്തിന്റെ പ്രശ്നം അതുകൊണ്ട് ആ ചിന്ത ഉണ്ടായില്ല. ഇനിയിപ്പോ എന്താണ്, നമുക്കിത് ആഹ്വാന പൂജയിൽ വന്നാൽ മതി കേട്ടോ. ആഹ്വാന പൂജ മാത്രം വരാം. ആഹ്വാന പൂജയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ പാൽപ്പായസ ഹോമം, അതായത് ഏഴ് തലമുറയിലുള്ള സർപ്പദോഷമായാലും ഏത് ദോഷമായാലും മാറ്റുന്നതിന്, സ്ത്രീശാപോ ബ്രാഹ്മണശാപോ അങ്ങനെ ഏത് ശാപം മാറ്റുന്നതിനും പാൽപ്പായസ ഹോമം ഉണ്ട് മഹാദേവന്റെ അടുത്ത്. അപ്പൊ അത് ആഹ്വാന പൂജ കഴിഞ്ഞിട്ട് വന്ന് ചെയ്യണം. ആഹ്വാന പൂജ നിങ്ങൾ പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നുള്ള ഡേറ്റ് തരാം? തൽക്കാലേ കുട്ടീനെ നമുക്ക് ഒന്ന് എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പേരമംഗലത്ത് 27 ക്ഷേത്രങ്ങളിൽ മുട്ടർക്ക് നടത്താം, 27 ക്ഷേത്രങ്ങളിൽ കടമൈസ് നടത്താം, 27 ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂപ്പ് നടത്താം, 27 ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്താം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കുട്ടി അത്യാവശ്യം നിങ്ങൾ പറയണത് കേൾക്കാനും നടക്കാനുള്ള റെഡിയും. അത് കഴിഞ്ഞിട്ട് പൈസ അടച്ച് ആഹ്വാന പൂജയ്ക്ക് ഒന്ന് മാറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെ മാറ്റി കഴിയുമ്പോൾ സംഭവം ഇല്ല. പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തോളും. ഡേറ്റ് നമുക്ക് അതെ 10,000 അടച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഡേറ്റ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ചെന്നിട്ട് അത് എങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചികിത്സ ഫലിച്ചോളൂ കേട്ടാ. ഇത് ചെയ്ത് കഴിയുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റം വരും. മാറ്റം വന്നിട്ട് പിന്നെ പൂജയിൽ വന്നോളൂ കേട്ടാ. അതിനുശേഷം ഗുരുനാഥൻ ആഹ്വാന പൂജയ്ക്ക് വിളിക്കുകയും ഞങ്ങളുടെ കുടുംബസമേതം ഇവിടെ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. Thank you.
സ്ഥിതി വളരെ മെച്ചപ്പെടുകയും അവളെ നടക്കുകയും ചെയ്തു. ഇപ്പോൾ അവൾ ഒരുപാട് ഹാപ്പിയാണ്. ഇവൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ആരോഗ്യം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. അസുഖങ്ങളെല്ലാം ഭേദപ്പെട്ടു. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബം വളരെ സന്തുഷ്ടരാണ്. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ പേരമംഗലം ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ വന്നിട്ട് ഗുരുനാഥൻ പറയുന്നത് പോലുള്ള വഴിപാടുകളും കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എൻ്റെ ജീവിതമാണ് എൻ്റെ സാക്ഷ്യം.